ഓ, വോട്ടർ ഐ ഡി കാർഡ് എടുക്കണമല്ലേ? അത് വളരെ സിമ്പിളല്ലേ. ഈ വോട്ടേഴ്സ് ഐ ഡി കാർഡ് മറ്റൊരാളുടെ സഹായമില്ലാതെ നിങ്ങൾക്ക് സ്വന്തമായി എങ്ങനെ ഓൺലൈനായി അപേക്ഷിക്കാമെന്നുള്ളതാണ് ഈ എപ്പിസോഡിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി ഗൂഗിളിൽ അപ്ലൈ ഫോർ വോട്ടർ ഐ ഡി കാർഡ് ഓൺലൈൻ എന്ന് സെർച്ച് ചെയ്യുക. തുടർന്ന് വരുന്ന റിസൾട്ടിൽ നിന്നും ഒന്നാമത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. വെബ്സൈറ്റ് ഓപ്പണായി. ഇവിടെ നമ്മൾ ഒരു ഫ്രഷ് വോട്ടർ ഐ ഡി കാർഡിനാണ് അപ്ലൈ ചെയ്യുന്നത്. അതിനായി ഒന്നാമത്തെ ഓപ്ഷൻ, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നിങ്ങൾ ഭാഷ ഇംഗ്ലീഷായി സെലക്ട് ചെയ്യുന്നു. ആദ്യമായി നമ്മൾ നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുന്നു, പിന്നെ ഡിസ്ട്രിക്റ്റ്, ഏത് നിയോജക മണ്ഡലമാണോ അത് ചൂസ് ചെയ്യുന്നു. അടുത്തതായി നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസാണ്. അതിൽ നമ്മുടെ പേര്, സർനെയിം, ഇത് ഇംഗ്ലീഷിലും മലയാളത്തിലും, നെയിം ഓഫ് റിലേറ്റീവ് ഓഫ് ആപ്ലിക്കൻറ്റ്, ഇതിൽ നിങ്ങളുടെ ഫാമിലി മെമ്പറുടെ പേര് ഇവിടെ കൊടുക്കാം, അതും മലയാളത്തിലും ഇംഗ്ലീഷിലും കൊടുക്കണം. സർനെയിം കൊടുക്കുക. ടൈപ്പ് ഓഫ് റിലേഷൻ, മുകളിൽ കൊടുത്ത റിലേറ്റീവിൻ്റെ ബന്ധം, അത് അച്ഛനാണോ അമ്മയാണോ ഏതാണെന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നിങ്ങളുടെ പ്രായം തെളിയിക്കാനുള്ള ഓപ്ഷനാണ്, അതിൽ നിങ്ങളുടെ ജനിച്ച വർഷം, ദിവസം, മാസം ഈ ഓപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. ജെൻഡർ ഓഫ് ആപ്ലിക്കൻറ്റ്. അടുത്തതായി നിങ്ങളുടെ അഡ്രസ്സ് രേഖപ്പെടുത്താനുള്ള കോളമാണ്, വീട്ടുപേര്, സ്ട്രീറ്റ് അഡ്രസ്സ്, വില്ലേജ്, പോസ്റ്റ് ഓഫീസ്, പിൻകോഡ്, സംസ്ഥാനം, ജില്ല എന്നിവ യഥാക്രമം ഇംഗ്ലീഷിലും മലയാളത്തിലും കൊടുക്കണം. ഈ കറണ്ട് അഡ്രസ്സ് തന്നെയാണോ നിങ്ങളുടെ പെർമനൻ്റ് അഡ്രസ്സെങ്കിൽ ഇവിടെ ഈ സെയിം ആസ് അബവ് ക്ലിക്ക് ചെയ്യാം. ഇനി നിങ്ങളുടെ പ്രസൻറ്റ് അഡ്രസ്സും പെർമനൻ്റ് അഡ്രസ്സും രണ്ടാണെങ്കിൽ അത് രണ്ടും വ്യക്തമായി മാറി മാറി മുകളിലും താഴെയായി കൊടുക്കേണ്ടതുണ്ട്. നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള വൈകല്യങ്ങളുള്ള വ്യക്തിയാണെങ്കിൽ അത് രേഖപ്പെടുത്താനുള്ള കോളമാണിത്. നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ്, മൊബൈൽ നമ്പർ എന്നിവ കൊടുക്കണം. അടുത്തതായി സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാനുള്ള സെക്ഷനാണ്. അതിൽ നിങ്ങളുടെ ഫോട്ടോ, വയസ്സ് തെളിയിക്കാനുള്ള രേഖ, ഒരു അഡ്രസ് പ്രൂഫ് എന്നിവ യഥാക്രമം അപ്ലോഡ് ചെയ്യുക. വയസ്സ് തെളിയിക്കാനുള്ള രേഖ ഏതാണോ നിങ്ങൾ അപ്ലോഡ് ചെയ്തത് ആ ടൈപ്പ് ഓഫ് ഡോക്യുമെൻ്റ് ഇതിൽ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. അടുത്തത് നിങ്ങൾ അഡ്രസ്സ് തെളിയിക്കാൻ ഏത് ഡോക്യുമെൻ്റാണോ സെലക്ട് ചെയ്തത് ആ ടൈപ്പ് ഓഫ് ഡോക്യുമെൻറ്റ് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഡിക്ലറേഷൻ, ഇതിൽ നിങ്ങൾ മുകളിൽ പറഞ്ഞിട്ടുള്ള വിവരങ്ങളെല്ലാം സത്യമാണ് എന്ന് സാക്ഷ്യപ്പെടുത്താനുള്ളൊരു ഓപ്ഷനാണിത്. ശേഷം നിങ്ങളുടെ വില്ലേജ്, നിങ്ങളുടെ സംസ്ഥാനം, ജില്ല എന്നിവ സെലക്ട് ചെയ്യുന്നു. ഇനി ഈ മൂന്നാമതായി കാണുന്ന, നിങ്ങൾ ഇതിനു മുമ്പ് വോട്ടർ ഐ ഡി കാർഡിന് അപ്ലൈ ചെയ്തില്ല എന്ന് സാക്ഷ്യപ്പെടുത്താനുള്ളൊരു ഓപ്ഷനാണിത്. അതിൽ ടിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ പ്ലേസ് കൊടുക്കുന്നു, ഡേറ്റ് കൊടുക്കുന്നു, സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങളുടെ വോട്ടേഴ്സ് ഐ ഡി കാർഡ് ആപ്ലിക്കേഷൻ സബ്മിറ്റായി. ഈ സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ്, നിലവിലുള്ള സ്റ്റാറ്റസ് നമുക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ്. അതിനായി ഈ റെഫറൻസ് നമ്പർ കോപ്പി ചെയ്തതിന് ശേഷം ട്രാക്ക് സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന വിൻഡോയിൽ നിന്നും നിങ്ങളുടെ വോട്ടർ ഐ ഡി കാർഡ് ആപ്ലിക്കേഷൻ്റെ നിലവിലെ സ്റ്റാറ്റസ് അറിയാൻ കഴിയാവുന്നതാണ്. നിങ്ങൾ അപ്ലൈ ചെയ്ത വോട്ടർ ഐ ഡി കാർഡ് ആപ്ലിക്കേഷൻ പ്രോസസ്സായി വോട്ടർ ഐ ഡി കാർഡ് നിങ്ങളുടെ കയ്യിലെത്താൻ പ്രധാനമായും 4 സ്റ്റെപ്പുണ്ട്. ആദ്യമായി നിങ്ങൾ ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കുന്നു. ആ അപേക്ഷ ബൂത്ത് ലെവൽ ഓഫീസറുടെ കയ്യിലെത്തുന്നു. നിങ്ങൾ സമർപ്പിച്ച രേഖകൾ ശരിയാണെങ്കിൽ ബൂത്ത് ലെവൽ ഓഫീസർ തുടർ നടപടികൾക്കായി രേഖകൾ ഫോർവേഡ് ചെയ്യുന്നു. തുടർന്ന് നിശ്ചിത ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് വോട്ടർ ഐ ഡി കാർഡ് പോസ്റ്റൽ വഴി നിങ്ങളുടെ വീട്ടിൽ ലഭിക്കുന്നു.